നമസ്കാരം, ഞാൻ റിത എന്നം. ആദ്യം പ്രധാന വാർത്തകൾ. ഷാർജ പുസ്തകമേളയിൽ വൻ ജനപ്രവാഹം. 3 ദിവസത്തിനിടയിൽ വെളിച്ചം കണ്ടത് 13 മലയാള പുസ്തകങ്ങൾ. അനാരോഗ്യം മൂലം എം ഡി വാസുദേവൻ നായർ ഇക്കുറി പുസ്തകമേളയിൽ എത്തില്ല. UAE ഇന്നലെ പതാക ദിനം ആചരിച്ചു. വാർത്തകൾ വിശദമായി. മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ MT വാസുദേവൻ നായർ ഇക്കുറി ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പങ്കെടുക്കുന്നില്ലെന്ന് സംഘാടകർ അറിയിച്ചു. ചികിത്സയിൽ കഴിയുന്ന സാഹചര്യത്താൽ ദീർഘയാത്ര ഒഴിവാക്കണമെന്ന് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചാണ് വിട്ടുനിൽക്കുന്നതെന്ന് എം ഡി അറിയിച്ചിട്ടുണ്ട്. 3 ദിവസവും വൻ ജനപ്രവാഹമാണ് ഷാർജ പുസ്തകമേളയിൽ അനുഭവപ്പെടുന്നത്. പുസ്തകമേളക്കായി നാട്ടിൽ നിന്ന് വരുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. പ്രമുഖരുടെ പ്രതികരണങ്ങളിലേക്ക്. ഇപ്പോൾ നമ്മോടൊപ്പം എഴുത്തുകാരനും ചരിത്രകാരനുമായ പി ഹരീന്ദ്രനാഥ് ഉണ്ട്. അദ്ദേഹത്തിനോട് പുസ്തകമേളയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഞാൻ ഒരു അക്ഷരസ്നേഹി എന്നുള്ള നിലയിൽ ഈ പുസ്തകോത്സവത്തിൻ്റെ പവനിലെത്തിയപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ എന്താ പറയാന്നറിയില്ല, ഞാൻ വിസ്മയപ്പെട്ടു പോയി, അത്ഭുതപ്പെട്ടു പോയി. ഇവിടുത്തെ ഈ പുസ്തകശാലകളുടെ അച്ചടക്കം, വൃത്തി, അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. നാട്ടിലാണെങ്കിൽ ധാരാളം ഇത്തരത്തിലുള്ള പുസ്തകോത്സവങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒരു പുതുമയില്ല. അപ്പോൾ കുറേയും കൂടി ആളുകൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു ലോകത്തിലേക്ക് വരുമ്പോൾ പുസ്തകങ്ങളോട് അധികം സ്നേഹമുള്ള ആളുകളൊക്കെ ഉണ്ട് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പേർ നാട്ടിൽ നിന്ന് പുസ്തകമേളയിലേക്ക് എത്തും. ഷാർജ എക്സ്പോ സെന്ററിൽ നിന്നും ക്യാമറ പേഴ്സൺ ബിനോയ്സ് കൊട്ടാരക്കരയ്ക്കൊപ്പം ഷിനു ഷംസുദ്ദീൻ, MediaOne. UAE ഇന്ന് ദേശീയ പതാക ദിനം ആചരിച്ചു. ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ പ്രസിഡന്റായി ചുമതലയേറ്റതിൻ്റെ വാർഷികമാണ് രാജ്യം പതാക ദിനമായി ആചരിക്കുന്നത്. മുഴുവൻ സ്ഥാപനങ്ങളിലും ഇന്നലെ ദേശീയ പതാക കൊണ്ട് അലങ്കരിച്ചു. പതാക ദിനാചരണത്തിന്റെ ഭാഗമായി മന്ത്രാലയങ്ങൾ, സ്കൂളുകൾ, സർക്കാർ ഏജൻസികൾ, മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം രാവിലെ UAE ദേശീയ പതാക ഉയർത്തി. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സബീൽ പാർക്കിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് പതാക ദിനം ആഘോഷിച്ചത്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്നു. ദുബൈ പോലീസ് ആസ്ഥാനത്തും വിപുലമായ ആഘോഷം നടന്നു. തലസ്ഥാന നഗരമായ അബുദാബിയിലും 1000 പതാകകളും അലങ്കാര വിളക്കുകളും വീഥികളെ വർണ്ണാഭമാക്കി. 30,000 പതാകകളാണ് എമിറേറ്റിലുടനീളം നാട്ടിയത്. ഷാർജയിലും മറ്റു വടക്കൻ എമിറേറ്റുകളിലും വിപുലമായ ആഘോഷങ്ങൾ നടന്നു. MediaOne, ദുബായ്. ഇതോടെ ബുള്ളറ്റിൻ സമീപിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം.